എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഉത്തര നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ്. 2023 പൊതുവേ ഇവർക്ക് സഞ്ചാരം, രോഗം, കാര്യതടസ്സം, വിരോധം, നാശം, ഭാര്യ പുത്ര സ്വജനം മൂലം കലഹം, വിഷ അഗ്നികളിൽ നിന്നും ഭയം, പല വിധത്തിലുള്ള രോഗം. ഇവർക്ക് ആവശ്യമില്ലാത്ത സഞ്ചാരങ്ങളാണ് ഈ 2023 ഉണ്ടാവുന്നത്. അതിന് കാരണം പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്ന ഒരു വർഷമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് സഞ്ചാരം കൂടുതൽ ഉണ്ടാവുന്ന വർഷം. സഞ്ചാരം കൂടുന്നതനുസരിച്ച് ഇവരുടെ മാനസികമായ അവസ്ഥ, ശാരീരികവും മാനസികമായിട്ടൊക്കെ വളരെ ദോഷം ചെയ്യുന്ന വർഷമാണ്. ഇവരുടെ ശനി വളരെ ദോഷം ചെയ്യുന്ന വർഷമാണ്. ഇത് കാരണം രോഗം, കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഭാര്യ നിമിത്തവും മക്കൾ നിമിത്തവും സ്വജനങ്ങളും നിങ്ങൾ കലഹമുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവർക്ക് വളരെ ദോഷമാണ് 2023. പിന്നീട് ഇവർക്ക് വിഷം, അഗ്നി എന്നിവയിലും ദോഷങ്ങളുണ്ടാവാനും ഭയം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. സഞ്ചാര നിമിത്തം ഇവർക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് 2023. അതുകൊണ്ട് കഴിവതും ഇവർ സൂക്ഷിച്ച് വേണം ഏതൊരു കാര്യവും ചെയ്യുവാൻ. ഇവിടെ ശനി വളരെ ദോഷം ചെയ്യുന്നതാണ്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. ആവശ്യമില്ലാത്ത സഞ്ചാരങ്ങളും ഒക്കെ ഉണ്ടായാൽ ഇവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ കൂടുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും യാത്രയൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. നേത്ര സംബന്ധമായ അസുഖമുണ്ടാവാനും ക്ഷതമുണ്ടാവാനൊക്കെ സാധ്യതയുള്ള വർഷമാണ് 2023. അപ്പോൾ ആദിത്യൻ, ചന്ദ്രൻ, കുജൻ, രാഹു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ, അതാത് ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇത് കണ്ടതിനു ശേഷം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന എല്ലാവിധ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2023. അവരവർക്ക് പറഞ്ഞിട്ടുള്ള ആ ഗ്രഹങ്ങളെ കൃത്യമായിട്ട് തന്നെ നോക്കിയതിന് ശേഷം, അതാത് വർഷങ്ങളിൽ ഇത്ര വർഷം എന്നുണ്ട്, ആ വർഷങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിൽ പോയി അതാത് ദശകളെ ഉള്ള ആ ഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്ത് ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാവിധ ദോഷങ്ങളും മാറുന്നതാണ്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നത്.
അപ്പോൾ ഓരോ വർഷങ്ങളിലും ഓരോ തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ദോഷം മാറുവാനും ഗുണം ഉള്ള ഗുണങ്ങൾ കൂടുതൽ ഗുണം ഉണ്ടാകുവാനും വേണ്ടിയാണ് അവരവർക്ക് പറഞ്ഞിട്ടുള്ള ആ ദശകാലങ്ങൾ കൃത്യമായിട്ട് തന്നെ ഞാൻ എഴുതി അറിയിച്ചിരുന്നു. അത് നോക്കിയതിന് ശേഷം ഓരോ വർഷങ്ങളിൽ ഓരോ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിക്കഴിഞ്ഞാൽ ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ദോഷമില്ലാത്തവർക്ക് മറ്റു തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഉത്തര നക്ഷത്രക്കാർക്കും ഉണ്ടാകണം എന്നില്ല. അതാത് ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങൾ എല്ലാം മാറുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.